ചിത്രത്തിൻ്റെ തുടക്കത്തിൽ റാക്കൺ സിറ്റിയിലേക്ക് പാഞ്ഞു പോകുന്ന ഒരു ട്രക്കിനെയാണ് കാണിക്കുന്നത്. ആ ട്രക്കിൽ ക്ലിയർ എന്നൊരു യുവതിയും അങ്ങോട്ടേക്ക് യാത്ര ചെയ്തിരുന്നു. അവൾക്ക് 8 വയസ്സുള്ളപ്പോൾ അവളുടെ രക്ഷിതാക്കൾ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ യാത്രയിൽ അവൾ അംബർല കോർപ്പറേഷൻ്റെ അനാഥാലയത്തിൽ താമസിച്ചിരുന്ന അവളുടെ കുട്ടിക്കാലത്തെ ജീവിതം ഓർക്കുകയാണ്. അന്നത്തെ രാത്രികളിൽ സ്ഥിരമായി അവൾ വിരൂപരൂപയായ ഒരു മനുഷ്യനെ കാണാറുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ക്ലിയർ തൻ്റെ അടുത്ത് കിടന്നിരുന്ന സഹോദരനായ ക്രിസ്റ്റിനോട് പറഞ്ഞിരുന്നെങ്കിലും അവനിതത്ര കാര്യമായി എടുത്തിരുന്നില്ല. പിന്നീട് ആ രൂപത്തിൻ്റെ പുറകെ ചെന്ന അവളോട് താൻ താഴെയാണ് താമസിക്കുന്നതെന്ന് ആ രൂപം എഴുതി കാണിച്ചു. പക്ഷേ അപ്പോഴേക്കും ആ അനാഥാലയം നോക്കി നടത്തിയിരുന്ന ഡോക്ടർ വില്യം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷേ പുറകെ എത്തിയ ക്രിസ് ഇക്കാര്യങ്ങളൊന്നും ഡോക്ടറെ അറിയിക്കാതെ അവൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടന്നതാണെന്നും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവളെ തിരികെ കൊണ്ടുപോയി. എന്നാൽ പിന്നീടൊരു ദിവസം ഡോക്ടർ വില്യം അംബർല കോർപ്പറേഷൻ്റെ പരീക്ഷണങ്ങൾക്കായി അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതോടെ അപകടം മനസ്സിലാക്കിയ ക്ലിയർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഉടനെ ഭീതിയോടെ ക്ലിയർ കണ്ണുകൾ തുറന്നു. നിർഭാഗ്യവശാൽ പോകുന്ന വഴിയിൽ അവരുടെ വാഹനം ഒരു യുവതിയെ ഇടിച്ചു തെറിപ്പിക്കാനിടയായി. ഉടനെ തന്നെ വാഹനം നിർത്തി പുറത്തിറങ്ങിയിരുവരും സംസാരിക്കുന്നതിനിടെ സോംബിയായി മാറിയിരുന്ന ആ യുവതി അവിടെ നിന്നും നടന്നു നീങ്ങി. ഞെട്ടലോടെ അവരിരുവരും അങ്ങോട്ടേക്ക് നോക്കി. ഇതേസമയം ആ യുവതിയുടെ രക്തം ട്രക്ക് ഡ്രൈവറുടെ നായ നക്കി കുടിക്കുന്നുണ്ടായിരുന്നു. ചുറ്റിലും നോക്കിയ ക്ലിയർ അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾക്കിടയിലായി ആ സോംബി പതുങ്ങി നിൽക്കുന്നത് ഒരു നിഴൽ പോലെ കണ്ടിരുന്നു. അങ്ങനെ അവർ വീണ്ടും റാക്കൺ സിറ്റിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ആ സിറ്റിയിലായിരുന്നു അംബർല കോർപ്പറേഷൻ എന്ന നിഗൂഢമായ മെഡിക്കൽ കമ്പനിയുടെ ഉത്ഭവം. വളരെ കുറച്ച് എംപ്ലോയീസ് മാത്രമേ ഇപ്പോൾ റാക്കൺ സിറ്റിയിൽ അവശേഷിക്കുന്നുള്ളൂ. തങ്ങളുടെ പരീക്ഷണങ്ങളിൽ വന്നിരുന്ന പാളിച്ചം മൂലം ഒരു കാലത്ത് അംബർല കോർപ്പറേഷനെ ആ സിറ്റി മുഴുവൻ നശിപ്പിച്ചു കളയേണ്ടി വന്നിരുന്നു. റാക്കൺ സിറ്റിയിലെത്തിയതോടെ ലിഫ്റ്റ് തന്നതിന് ഡ്രൈവറോട് നന്ദി പറഞ്ഞ് ക്ലിയർ അവിടെ താമസിച്ചിരുന്ന തൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ ഈ സമയം സോംബിയുടെ രക്തം കുടിച്ചിരുന്ന നായ ട്രക്ക് ഡ്രൈവറുടെ കയ്യിൽ കടിച്ചു മുറിവേൽപ്പിച്ചിരുന്നു. ഇതേ നേരം അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ മുഖത്തെ നിഗൂഢമായ ഭാവങ്ങൾ ക്ലിയറിലും ആശങ്ക ജനിപ്പിച്ചിരുന്നു. എത്ര വിളിച്ചിട്ടും സഹോദരനെ അവിടെ കാണാത്തതിനാൽ വാതിൽ കുത്തി തുറന്നുകൊണ്ട് ക്ലിയർ അകത്തേക്ക് പ്രവേശിച്ചു. നീ കുട്ടിക്കാലത്ത് ഓടിപ്പോയവളല്ലേ, പിന്നെയും എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവളുടെ സഹോദരനായ ക്രിസ് അവളോട് ചോദിച്ചു. ട്രാക്കൺ സിറ്റിയിൽ അവശേഷിക്കുന്ന അംബർല കോർപ്പറേഷൻ്റെ ആളുകൾ ഇപ്പോഴും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും അതേപ്പറ്റി തന്നോട് പറഞ്ഞിരുന്നൊരു സുഹൃത്ത് ഇപ്പോൾ മിസ്സിംഗ് ആണെന്നും അവൾ ക്രിസിനോട് പറഞ്ഞു. അപ്പോഴേക്കും ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ നഗരം മുഴുവൻ അപകട സന്ദേശം മുഴങ്ങി. അതോടെ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നീ ഇവിടെ നിന്നും പോകണമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരനായ ക്രിസ് സ്റ്റേഷനിലേക്ക് പോയി. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ക്രിസ് കണ്ടിരുന്ന അടുത്ത വീട്ടിലെ യുവതിയും ഒരു സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. അതോടെ ആ യുവതിയുടെ മകൻ പ്രാണരക്ഷാർത്ഥം ക്ലിയറിൻ്റെ വീട്ടിൽ കയറി ഒളിച്ചു. തൽക്ഷണം തന്നെ സോംബിയായി മാറിയിരുന്ന ആ യുവതിയും ക്ലിയറിൻ്റെ ദേഹത്തേക്ക് ചാടി വിടുകയാണ്. ഉടനെ തന്നെ ആ സോംബിയെ തള്ളി മാറ്റിക്കൊണ്ട് പുറത്തിരുന്ന ക്രിസിൻ്റെ ബൈക്കുമായി ക്ലിയർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്രിസ് ജോലി ചെയ്തിരുന്ന റാക്കൺ സിറ്റിയിലെ പോലീസ് സ്റ്റേഷനാണ്. ആ സ്റ്റേഷനിലെ വെസ്കർ എന്ന പോലീസുകാരൻ അവിടുത്തെ രഹസ്യ വിവരങ്ങളെല്ലാം അംബർല കോർപ്പറേഷനെ ചോർത്തി നൽകിയിരുന്നു. ആ രാത്രിയിൽ ആ പോലീസുകാരനെ പിറ്റേന്ന് രാവിലെ 6 മണിക്കുള്ളിൽ ഈ സിറ്റി ഞങ്ങൾ തകർത്തു കളയുമെന്ന് അംബർല കോർപ്പറേഷൻ രഹസ്യമായി മെസ്സേജ് അയക്കുകയാണ്. കാരണം പരീക്ഷണങ്ങൾക്കിടെ അവരുടെ കയ്യിൽ നിന്നും ലീക്കായിരുന്ന സോംബി വൈറസ് ആ സിറ്റി മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. ഈ സന്ദേശം അംബർല കോർപ്പറേഷൻ ആ സിറ്റിയിൽ താമസിച്ചിരുന്ന തങ്ങളുടെ സ്റ്റാഫായ ഡോക്ടർ വില്യമിനെയും അറിയിച്ചിരുന്നു. ഉടൻ തന്നെ അയാൾ തൻ്റെ ഫാമിലിയെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. പോകുന്ന വഴിയിൽ
വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരുന്ന ക്ലെയറിനെയും അയാൾ കണ്ടിരുന്നു. ഇതേ നേരത്ത് നായയുടെ കടിയേറ്റിരുന്ന ആ ട്രക്ക് ഡ്രൈവറും ഒരു സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിയന്ത്രണമൊട്ട അയാളുടെ വാഹനം പോലീസ് സ്റ്റേഷന് സമീപമായി ഇടിച്ചു തകർന്നു. കത്തിയമർന്ന ആ വാഹനത്തിൽ നിന്നും ഒരു തീഗോളമായി ആ സോംബി സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചു. ഉടൻ തന്നെ പോലീസുകാർ ആ സോംബിയെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് സ്റ്റേഷൻ്റെ കവാടങ്ങളെല്ലാം അടച്ചു. അപകടത്തിൻ്റെ ആഴം മനസ്സിലായതോടെ ആ സ്റ്റേഷനിലെ സീനിയർ ഓഫീസർ തൻ്റെ കാറിൽ സിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇതേ നേരം സ്ഥിതിഗതികൾ മനസ്സിലാക്കാനായി നഗരത്തിൽ തിരച്ചിൽ നടത്തിയിരുന്ന ക്രിസ് അടക്കമുള്ള പോലീസുകാർ ഗാർഡനുള്ളിൽ ഒരു പോലീസ് വാഹനം മറിഞ്ഞു കിടക്കുന്നത് കാണാനിടയാവുകയാണ്. ഉടൻ തന്നെ അവിടെ ഇറങ്ങിയ ക്രിസും കൂട്ടരും അതിലുണ്ടായിരുന്ന പോലീസുകാർക്കായി തിരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ അവരെത്തിച്ചേർന്നത് കാടിന് നടുവിലായി ഉണ്ടായിരുന്ന അംബർല കോർപ്പറേഷൻ്റെ ഒരു രഹസ്യ പരീക്ഷണശാലയിലേക്കായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ സിറ്റിയുടെ അതിർത്തികൾ സൈന്യം അടച്ചിരുന്നു. അതിനാൽ തന്നെ സിറ്റിയിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ച സീനിയർ ഓഫീസർക്ക് നേരെ സൈന്യം വെടിയുതിർത്തു. മറ്റു മാർഗങ്ങളില്ലാതെ ഉടൻ തന്നെ അയാൾ സ്റ്റേഷനിലേക്ക് തിരികെ ചെന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ ട്രക്ക് ഡ്രൈവറുടെ സോംബി നായ സീനിയർ ഓഫീസറെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഈ ഒരു കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ക്ലിയർ ആ നായയെ കൊലപ്പെടുത്തുകയും സീനിയർ ഓഫീസറെ രക്ഷിക്കുകയും ചെയ്തു. ഈ ഒരു നേരത്തിനുള്ളിൽ തന്നെ ഗേറ്റിന് മുൻപിലുണ്ടായിരുന്ന സോംബികളുടെ എണ്ണം ക്രമാതീതമായി കൂടിയിരുന്നു. നിന്റെ സഹോദരനായ ക്രിസിനെയും കൂട്ടരെയും ഉടൻ തന്നെ തിരികെ വിളിക്കാമെന്നും അങ്ങനെ നമുക്ക് ആ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടാമെന്നും സീനിയർ ഓഫീസർ ക്ലെയറിനോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് പരീക്ഷണശാലയിലേക്ക് കടന്നിരുന്ന ക്രിസ് അടക്കമുള്ള പോലീസുകാരെ സോംബികളായി മാറിയിരുന്ന ഡോക്ടർമാർ ആക്രമിക്കുകയായിരുന്നു. അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന നിരവധി പോലീസുകാർക്ക് ജീവൻ നഷ്ടമായി. ഈ ഒരു നേരം കൊണ്ട് തന്നെ ഹെലികോപ്റ്ററിൽ സഹപ്രവർത്തകരെ കാത്തിരുന്നിരുന്ന പൈലറ്റിൻ്റെ പക്കലേക്കും സോംബികൾ എത്തിയിരുന്നു. ഇത് കണ്ട് ഭീതിയോടെ പറന്ന അയാളുടെ ഹെലികോപ്റ്റർ പരീക്ഷണശാലയുടെ മുകളിലേക്ക് തകർന്നു വീഴാനിടയായി. അതേസമയം പോലീസ് സ്റ്റേഷനിൽ ജയിലിലുണ്ടായിരുന്ന പുത്തടവുള്ളി പുതുതായി അവിടെ ജോയിൻ ചെയ്തിരുന്ന ലിയോൺ എന്ന പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് കടന്നിരുന്നു. ഈ യുവാവായിരുന്നു ക്ലെയറിനോട് അംബർല കോർപ്പറേഷനെ കുറിച്ചുള്ള നിക്കൂട്ടതകൾ വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ആ സെല്ലിലുണ്ടായിരുന്ന സഹതടവുകാരൻ ഒരു സോംബിയായി മാറുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ആ സോംബി ലിയോണിന് നേരെ തിരിഞ്ഞെങ്കിലും ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ക്ലിയർ ആ സോംബിക്ക് നേരെ വെടിയുതിർക്കുകയും അങ്ങനെ ഇരുവരും ചേർന്ന് അതിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. സീനിയർ ഓഫീസർ ഒരുപാട് ശ്രമിച്ചിട്ടും ഹെലികോപ്റ്റർ തകർന്നു പോയിരുന്നതിനാൽ ക്രിസും ടീമുമായി ബന്ധപ്പെടാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. ഹെലികോപ്റ്റർ തകർന്നു പോയിരുന്ന സമയത്ത് വെസ്കറിൻ്റെ ജീവൻ രക്ഷിച്ചിരുന്നത് ടീമിലുണ്ടായിരുന്ന ഏഞ്ചൽ എന്നൊരു യുവതിയായിരുന്നു. അതോടെ വെസ്കർ പണത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ ഉറ്റിക്കൊടുക്കുകയായിരുന്നുവെന്ന് ആ യുവതിയോട് ഏറ്റു പറഞ്ഞു. തൽക്ഷണം ഒരു സോംബികൾക്ക് നേരെ പാഞ്ഞെടുത്തെങ്കിലും വെസ്കർ ആ സോംബിയെ കൊലപ്പെടുത്തി. ആ സോംബിയെ കണ്ടവർ അക്ഷാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണമത് സോംബിയായി മാറിയിരുന്ന അവരുടെ ടീമിലെ പോലീസുകാർ തന്നെയായിരുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു രഹസ്യ വഴിയിലൂടെ ഏഞ്ചലിനെ കൂട്ടാതെ ബസ്കർ രക്ഷപ്പെടുകയാണ്. ഹെലികോപ്റ്റർ തിരിച്ചു വരില്ലെന്ന് മനസ്സിലാക്കിയ സീനിയർ ഓഫീസർ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു രഹസ്യ വഴിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്ലിയറിനെയും ലിയോണയും കൂട്ടി അങ്ങോട്ടേക്ക് പായുകയാണ്. എന്നാൽ ഈ സമയത്തിനുള്ളിൽ തന്നെ സോംബികൾ സ്റ്റേഷൻ്റെ ഗേറ്റ് പൊളിച്ച് അകത്തേക്ക് പ്രവേശിച്ചിരുന്നു. സോംബികൾ തൊട്ടുപുറകെയുണ്ടായിരുന്നെങ്കിലും ഭാഗ്യവശാലപ്പോഴേക്കും ക്ലിയറിനും കൂട്ടർക്കും പുറത്തേക്ക് കടക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെട്ടോടിയിരുന്ന സീനിയർ ഓഫീസർ ഇരുവരെയും കൂട്ടി നേരെ പോയിരുന്നത് ക്ലിയർ കുട്ടിക്കാലത്ത് താമസിച്ചിരുന്ന ആ അനാഥശാലയിലേക്കായിരുന്നു. ഈ ബിൽഡിങ്ങിലുള്ള രഹസ്യ വഴിയിലൂടെ നമുക്ക് സിറ്റിക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുമെന്ന് സീനിയർ ഓഫീസർ ക്ലിയറിനോട് പറഞ്ഞു. അവിടെ വെച്ച് ക്ലിയർ താൻ കുട്ടിക്കാലത്ത് കാണാറുള്ള ആ വിരൂപരൂപത്തെ വീണ്ടും കാണാനിടയായി. മനുഷ്യരുടെ മേൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയായിരുന്നു
അംബർല കോർപ്പറേഷൻ ഈ ഒരു അനാഥശാല നടത്തിയിരുന്നത്. അതിൻ്റെ ജീവിക്കുന്ന തെളിവായിരുന്നു ഈ ഒരു വികൃത ജീവിയായ മനുഷ്യൻ പൊടുന്നനെ, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ ഓഫീസറെ, അംബർല കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്തിരുന്ന ഒരു ഭീകരജീവി പിടികൂടുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. പിന്നീടത് ലിയോണിന് നേരെ തിരിഞ്ഞെങ്കിലും അവിടെ ഉണ്ടായിരുന്ന വിരൂപരൂപിയായ മനുഷ്യൻ അതുമായി പോരാടി ആ ഭീകരജീവിയെ കൊലപ്പെടുത്തി. ശേഷം ആ വിരൂപനായ മനുഷ്യൻ ആ ബിൽഡിങ്ങിൽ നിന്നും ബേസ്മെൻറ്റ് വഴി രക്ഷപ്പെടാനായി അങ്ങോട്ടേക്കുള്ള രഹസ്യ ലിഫ്റ്റ് അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവരിരുവരും ബേസ്മെൻറ്റിലുള്ള അംബർല കോർപ്പറേഷൻ്റെ മറ്റൊരു പരീക്ഷണശാലയിലേക്ക് ചെല്ലുകയാണ്. ഇതേ നേരം കാട്ടിലെ ആ ബിൽഡിങ്ങിൽ അകപ്പെട്ടിരുന്ന പോലീസുകാരിൽ ആകെ ബാക്കിയുണ്ടായിരുന്നത് എഞ്ചലും ക്രിസും മാത്രമായിരുന്നു. വെസ്കർ നമ്മളെ ചതിച്ചെന്നും അവൻ പോയ വഴിയെ നമുക്കും എവിടെ നിന്നും രക്ഷപ്പെടാമെന്നും ഏഞ്ചൽ ക്രിസിനോട് പറഞ്ഞു. ഇതേസമയം ലിഫ്റ്റ് വഴി അംബർല കോർപ്പറേഷൻ്റെ മെയിൻ പരീക്ഷണശാലയിലേക്ക് എത്തിയിരുന്ന ക്ലിയർ അവിടെ ഉണ്ടായിരുന്ന പ്രൊജക്ടർ ഓണാക്കി നോക്കി. അതിൽ നിരപരാധികളായ അനാഥശാലയിലെ കുട്ടികളെ ഡോക്ടർ വില്യംസ് വിവിധങ്ങളായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്ന വീഡിയോകളുണ്ടായിരുന്നു. ഇവിടേക്കാണ് പരീക്ഷണങ്ങൾക്കായി തന്നെയും അവർ കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടിരുന്നതെന്ന് ക്ലിയർ ലിയോണോട് പറഞ്ഞു. ഇതേ നേരം രഹസ്യ വഴിയിലൂടെ വെസ്കറും ബേസ്മെൻറ്റിലുള്ള ഈ ഒരു പരീക്ഷണശാലയിലേക്ക് എത്തിയിരുന്നു. ഇവിടേക്ക് തന്നെയായിരുന്നു തൻ്റെ കുടുംബത്തെയും കൂട്ടി ഡോക്ടർ വില്യമും രക്ഷപ്പെട്ടിരുന്നത്. അയാളുടെ പക്കലേക്ക് എത്തിയ വെസ്കർ ഡോക്ടർ വില്യം നിർമ്മിച്ചിരുന്ന മരുന്നുകൾ തനിക്ക് നൽകണമെന്ന് അയാളോട് ആവശ്യപ്പെട്ടു. ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അതിനാൽ തന്നെ ഈ മരുന്നുകൾ ഞാൻ നിനക്ക് തരില്ല എന്ന് ഡോക്ടർ വില്യം വെസ്കറിനെ മറുപടി നൽകി. ഉടൻ തന്നെ വില്യം വെസ്കർ വില്യമിന് നേരെയും നിറയൊഴിച്ചു. ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് വെടിയേറ്റ് വീണ ഡോക്ടർ ഉടൻ തന്നെ ഒരു ഇഞ്ചക്ഷൻ തൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. പിന്നീട് വില്യമിൻ്റെ ഭാര്യ വാക്സിനുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും വെസ്കറിന് നേരെ തോക്ക് ചൂണ്ടുകയും ചെയ്തു. അതോടെ വെസ്കറിനെ അവരെയും വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. ഈ ഒരു ദയനീയമായ കാഴ്ച കണ്ട് വില്യമിൻ്റെ മകളും വെസ്കറിന് നേരെ തോക്ക് ചൂണ്ടി. അതോടെ വെസ്കറും അപ്രകാരം തന്നെ ചെയ്തു. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഏഞ്ചൽ പുറകിൽ നിന്നും വെസ്കറിന് നേരെ നിറയൊഴിച്ചു. തനിക്ക് ഒരു തെറ്റുപറ്റിയതാണെന്നും പുലർച്ചെ 6 AM ഈ നഗരം അംബർല കോർപ്പറേഷൻ ബോംബ് വെച്ച് തകർക്കുമെന്നും ഇവിടെയുള്ള ട്രെയിൻ വഴി നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്നും വെസ്കർ ഏഞ്ചലിനോട് പറഞ്ഞു. താമസിയാതെ തന്നെ വെസ്കർ അവിടെ മരിച്ചു വീണു. എന്നാൽ ഈ സമയത്താണ് താൻ കണ്ടുപിടിച്ച ആ മരുന്ന് കുത്തിവെച്ചിരുന്ന ഡോക്ടർ വില്യം ഒരു ഭീകരജീവിയായി വീണ്ടും എഴുന്നേൽക്കുന്നത്. അയാൾ ഏഞ്ചലിനൊപ്പം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ക്രിസിനെ പിടികൂടി കൊലപ്പെടുത്താനൊരുങ്ങുകയാണ്. എന്നാൽ തത്സമയം അങ്ങോട്ടേക്ക് എത്തിയ ക്ലിയർ വില്യമിനെ വെടിവെച്ചു വീഴ്ത്തി. അങ്ങനെ അവരെയവരും രക്ഷപ്പെടാനായി ബേസ്മെൻറ്റിലുള്ള ട്രെയിനിൽ ലക്ഷ്യമാക്കി ഓടുകയാണ്. ആ നഗരം തകരാൻ ഇനി അവശേഷിക്കുന്നത് വെറും 5 മിനിറ്റ് മാത്രമാണ്. ഉടൻ തന്നെ ആ ട്രെയിനിലേക്ക് പ്രവേശിച്ചവർ അതിവേഗത്തിൽ അവിടെ നിന്നും പാഞ്ഞു പോവുകയാണ്. രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് അവർ ഡോക്ടർ വില്യമിൻ്റെ കുട്ടിയെയും കൂടെ കൂട്ടിയിരുന്നു. അല്പദൂരം പിന്നിടുമ്പോഴേക്കും റാക്കൺ സിറ്റി പൂർണ്ണമായും ബോംബ് സ്ഫോടനത്തിൽപ്പെട്ട് തകർക്കപ്പെട്ടിരുന്നു. ഈ ഒരു പ്രകമ്പനത്തിൽപ്പെട്ട് ക്ലിയറും കൂട്ടരും സഞ്ചരിച്ചിരുന്ന ട്രെയിനും ആടിയുലഞ്ഞ് മറയാനിടയായി. അതോടെ ട്രെയിനിൻ്റെ ഉപരിതലം കീറിമുറിച്ചുകൊണ്ട് ഭീകരജീവിയായി മാറിയിരുന്ന ഡോക്ടർ വില്യം കൂടുതൽ ശക്തനായി വീണ്ടും അങ്ങോട്ടേക്കെത്തി. അത് അവരെ ആക്രമിക്കാൻ ഒരുങ്ങിയെങ്കിലും ഇത് കണ്ട ക്ലിയർ വില്യമിൻ്റെ തലയിലേക്ക് ആഞ്ഞുകുത്തി. തൊട്ടടുത്ത നിമിഷം തന്നെ ട്രെയിനിലുണ്ടായിരുന്ന റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് ലിയോൺ വില്യമിനെ വക വരുത്തി. ശേഷം ആ റെയിൽവേ ടണലിനുള്ളിലൂടെ നടന്ന് അവരെവരും ബേസ്മെൻറ്റിൽ നിന്നും പുറത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ ഈ സമയത്ത് മരിച്ചു പോയിരുന്ന വെസ്കർ വീണ്ടും ജീവനോട് എഴുന്നേറ്റു. എന്നാൽ ആ നേരത്തെ അവനെ കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. കാരണം അംബർല കോർപ്പറേഷൻ്റെ ആളുകൾ വെസ്കറിൻ്റെ ശരീരം വെച്ച് പുതിയൊരു പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകാംക്ഷഭരത്തിനായിരിക്കുന്ന വെസ്കറിൻ്റെ ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം
അവസാനിക്കുന്നു.